നമ്മൾ നമ്മൾ പഠിച്ച സ്മാൾ സിഗ്നൽ അനാലിസിസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ കാൽക്കുലേറ്റ് ആർ ഐ എ ബി ആർ ഒ ആൻഡ് എ ഐ ഫോർ ദ ട്രാൻസിസ്റ്റർ ഹാവിംഗ് ബീറ്റ ഈസ് ഈക്വൽ ടു 50 ആൻഡ് എച്ച് ഐ ഇ ഈസ് ഈക്വൽ ടു 1.1 kΩ. അന്നേരം നമ്മൾ ഇത് തന്നിരിക്കുന്ന ഈ ഫിഗർ എന്ന് പറയുന്നത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്തൗട്ട് യൂസിങ് ബൈപ്പാസ് ഫിൽറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ അനാലിസിസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കണ്ടുപിടിക്കണം. അന്നേരം ഇവിടെ ക്വസ്റ്റ്യനകത്ത് ബീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 50 എന്ന് തന്നിട്ടുണ്ട്, കൂടാതെ എച്ച് ഐ ഇ പാരാമീറ്റർ തന്നിട്ടുണ്ട്, 1.1 kΩ. അന്നേരം ഈ എച്ച് ഐ ഇ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അന്നേരം എച്ച് ഐ ഇ എന്ന് പറയുന്നത് നമുക്ക് എച്ച് ഐ ഇ എന്ന് പറയുന്ന പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഐ ഇ ഇതെന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് പാരാമീറ്ററാണ്. നമ്മൾ പഠിച്ചു നമുക്ക് ട്രാൻസിസ്റ്ററിനെ മൂന്ന് രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈബ്രിഡ് റെപ്രസെൻറ്റേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആർ ഇ മോഡൽ, തേർഡ് വൺ എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ച ഹൈബ്രിഡ് പൈ മോഡൽ. ഈ മൂന്ന് രീതിയിൽ നമുക്ക് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യാം? ഒരു ട്രാൻസിസ്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ അന്നേരം ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഹൈബ്രിഡ് പാരാമീറ്ററായിട്ടുള്ള എച്ച് ഐ ഇ തന്നിരിക്കുകയാണ്. അന്നേരം എച്ച് ഐ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഐ എന്ന് വെച്ച് ഇൻപുട്ട് ഇംപിഡൻസ് ആണ് ഐ. ഈ ഇ എന്ന് പറയുന്നത് കോമൺ എമിറ്ററിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇ യൂസ് ചെയ്യുന്നത്. കോമൺ ബേസ് ആണെങ്കിൽ ഇതിന് പകരം ഇക്ക് പകരം ബി വന്നേനെ. ഓക്കെ, അന്നേരം എച്ച് ഐ ഇ എന്ന് വെച്ചാൽ ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. അന്നേരം ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് എച്ച് ഐ ഇ എന്ന് പറയുന്നത് നമ്മൾ ഹൈബ്രിഡ് പൈ മോഡലിൽ പഠിച്ച എന്തിനെ സെയിം തന്നെയാണ്? ആർ പൈക്ക് സെയിം തന്നെയാണ്. അതിവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം. എച്ച് ഐ ഇ എന്ന് പറയുന്നത് എന്തിന് സെയിം തന്നെയാണ്? ഹൈബ്രിഡ് പൈ മോഡലിൽ പഠിച്ച ആർ പൈക്ക് സെയിം തന്നെയാണ്. അന്നേരം ഇവിടെ നിന്ന് നമുക്ക് എഴുതാം, എച്ച് ഐ ഇ ഇസ് ഈക്വൽ ടു ആർ പൈ ഇസ് ഈക്വൽ ടു എന്താണ്, 1.1 kΩ അല്ലെങ്കിൽ 1100 Ω എന്ന് എഴുതാം. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അനാലിസിസിന് വേണ്ടുന്ന ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ സ്മാൾ സിഗ്നൽ മോഡൽ വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ആർ ബി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കും അല്ലേ. ആർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആർ വൺ പാരലൽ ആർ ടു ആണ്. ഓക്കെ, ആർ വൺ പാരലൽ ആർ ടു എന്ന് വെച്ചാൽ ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇവിടുത്തെ ആർ വണ്ണിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 100 kΩ ആണ്. ആർ ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 kΩ ആണ്. അത്ര നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100 × 10 / 100 + 10. ഇതിൽ നിന്നും നമുക്ക് ആർ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യുമ്പം 9.09 kΩ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആർ ബിയുടെ വാല്യൂ 9.09 kΩ എന്ന് നമുക്ക് ആർ ബിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് gm കണ്ടുപിടിക്കാം. gm എന്ന് വെച്ച് കഴിഞ്ഞാൽ gm എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. gm ആർ പൈ ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് gm ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ gm × r π = എന്താണെന്നറിയാം, ബീറ്റയാണെന്ന് അറിയാം. സോ നമുക്ക് gm ഇതിനകത്തുനിന്ന് നമുക്ക് gm എങ്ങനെ എഴുതാം? ബീറ്റ ബൈ ആർ പൈ എന്ന് എഴുതിക്കൂടെ? gm = എന്തെന്ന് എഴുതാം? β/r π എന്ന് എഴുതാം. സോ β/r π, ബീറ്റയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 50 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ആർ പൈ, ആർ പൈയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടി എത്രയാണ്? 1100 Ω ആണ് ആർ പൈയുടെ വാല്യൂ. അന്നേരം നമുക്ക് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1100 Ω നമുക്ക് അന്നേരം ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് gm എന്ന് പറയുന്നത് 0.04545 mO എന്ന് കിട്ടും. ട്രാൻസ് കണ്ടക്ടൻസ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ യൂണിറ്റ് മോ ആണ്. അന്നേരം നമുക്ക് ട്രാൻസ് കണ്ടക്ടൻസിൻ്റെ വാല്യൂ 0.04545 mO എന്ന് നമുക്ക് കിട്ടി.
ഇനി നമ്മൾ അനാലിസിസ് നടത്തിയപ്പം, നേരത്തെ അനാലിസിസ് നടത്തിയ സമയത്ത് നമ്മൾ RIയുടെ വാല്യൂ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ വരച്ച് നമ്മൾ കോമണിമീറ്ററിൻ്റെ അനാലിസിസ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഇനി ഞാൻ അങ്ങനെ അനാലിസിസ് ചെയ്യുന്നില്ല. നമ്മൾ അനാലിസിസിൻ്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് നോക്കുക. കോമണിമീറ്റർ വിത്തൗട്ട് യൂസിങ് ബൈപാസ് കപ്പാസിറ്ററിൻ്റെ ക്ലാസ് നോക്കുക. അന്നേരം നമ്മൾ RIയുടെ ഇക്വേഷൻ അവിടെ ഡിറൈവ് ചെയ്തിരുന്നു അല്ലേ? അന്നേരം RIയുടെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? RI ആദ്യം നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് RB പാരലൽ RPi പ്ലസ് ബീറ്റ പ്ലസ് വൺ ഇൻറ്റു RI. ബീറ്റ പ്ലസ് വൺ ഇൻറ്റു RI എല്ലാ വാല്യൂസും നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഇതിനകത്തെ എല്ലാ വാല്യൂസും നമുക്കറിയാവുന്നതാണ്. ആ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അന്നേരം നമുക്ക് RB പകരം നമുക്ക് എന്തെന്ന് എഴുതാം, 9.09 പാരലൽ വിത്ത് 9.09 പാരലൽ വിത്ത് എന്താണ് 1.1 RPi വാല്യൂ എന്ന് പറയുന്നത് 1.1 കിലോ ഓം അല്ലേ? അന്നേരം 1.1 എല്ലാം കിലോ ഓമിൻ്റെ ടേംസിലായതുകൊണ്ട് നമുക്ക് മാറ്റേണ്ട കാര്യമില്ല കേട്ടോ. പ്ലസ് എന്താണ് ബീറ്റ പ്ലസ് വൺ എന്ന് വെച്ചാൽ 50 പ്ലസ് 1 ആവും കേട്ടോ. 51 ഇൻറ്റു RI. RIയുടെ വാല്യൂ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, എത്രയാണ്? 1 കിലോ ഓം എന്ന് തന്നിട്ടുണ്ട്. അന്നേരം 1. ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പം ഇത് സോൾവ് ചെയ്യാം. അപ്പം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.09 പാരലൽ വിത്ത് 51 പ്ലസ് 1.1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 52.1 എന്ന് കിട്ടും. അന്നേരം ഈ പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, 9.09 ഇൻറ്റു 52.1 ഡിവൈഡഡ് ബൈ 9.09 പ്ലസ് 52.1 എന്ന് നമുക്ക് എഴുതാം. സോ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ എന്ന് പറയുന്നത്, RIയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ രീതിയിൽ കിട്ടും. RI = 7.82 kilo ohm എന്ന് കിട്ടും. RI = എന്തെന്ന് കിട്ടും, 7.82 kilo ohm എന്ന് കിട്ടും. അന്നേരം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, RI കണ്ടുപിടിച്ചു. ഇനി അടുത്ത നമുക്ക് ഗെയിൻ കണ്ടുപിടിക്കാം, വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ AV എന്ന് പറയുന്നത് ഒരു കോമണിമീറ്റർ വിത്തൗട്ട് യൂസിങ് ബൈപാസ് കപ്പാസിറ്ററിൻ്റെ കേസിൽ വോൾട്ടേജ് ഗെയിൻ AV എന്ന് പറയുന്നത് -GM ഇൻറ്റു RPi ഇൻറ്റു RC പാരലൽ RL ഡിവൈഡഡ് ബൈ RPi പ്ലസ് RE into 1 plus beta. ഇതിനകത്തോട്ട് എല്ലാ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് -GM പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, GM പകരം 0.04545 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു RPi. RPi എന്ന് പറയുന്നത് 1.1 kilo ohm ആണ്. അന്നേരം 1.1 ഇൻറ്റു RC പാരലൽ RL. അന്നേരം RCയുടെ വാല്യൂ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, RCയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 kilo ohm ആണ്. RIയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1 RLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല അല്ലേ? അപ്പം നോക്കുക, RCയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 kilo ohm ആണ്. RLൻ്റെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല. RLൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. RL എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. സോ RC ക്ക് പകരം നമുക്ക് എന്ത് ചെയ്താം, 1 kilo ohm എഴുതാം. അന്നേരം ഇത് കിലോ ഓം റേഞ്ചിലാണ് രണ്ടും കിടക്കുന്നത്, അതിനെ എന്തായിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യണം, ഓം ആയിട്ട് കൺവെർട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ 1.1 എന്ന് പറയുന്ന RPi 1.1 kilo ohm നമുക്ക് ഇൻറ്റു 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കിലോ ഓമായി. അതേപോലെ നമുക്ക് ഈ വണ്ണിനെയും എന്താണ്, ഓം റേഞ്ചിലോട്ട് കൺവെർട്ട് ചെയ്യണം. സോ 1 × 10³ എന്ന് എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ RPi എന്ന് പറയുന്നത് 1.1 kilo ohm ആണ്. അന്നേരം 1.1 × 10³ പ്ലസ് RE എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനകത്ത് RE എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 kilo ohm ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കൂ, RE എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, 1 kilo ohm ആണ് തന്നിരിക്കുന്നത്. അന്നേരം ആ 1 kilo ohm നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ RE പകരം നമുക്ക് 1 × 10³ ഇൻറ്റു 1 പ്ലസ് ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്. അങ്ങനെ 1 പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്തായി മാറും, 51 ആയി മാറും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇടാം, 1 പ്ലസ് 50.
വൺ പ്ലസ് ബീറ്റ. ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് -4.7979 എന്ന് കിട്ടും. -4.7979 എന്ന വോൾട്ടേജ് ഗെയിൻ കിട്ടും. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ട നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ചാൽ വോൾട്ടേജ് ഗെയിൻ കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസ് ആണ്. അന്നേരം വോൾട്ടേജ് ഗെയിൻ കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് AV × RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS ആണ്. നമ്മുടെ AV വാല്യൂ ഇടുന്നു -4.7979 × RI നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്, 7.82 × 10³ ഡിവൈഡഡ് ബൈ RI പ്ലസ് RS എന്ന് വെച്ചാൽ 7.82 × 10³ പ്ലസ് RS. RSന് പകരം അതിൻ്റെ വാല്യൂ എടുക്കാം. സോ ക്വസ്റ്റ്യന് RSന്റെ വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്, 10 kΩ ആണ്. അന്നേരം നമുക്ക് RSന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 10 kΩ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം നമ്മളിവിടെ RSന് പകരം 10 kΩ × 10³. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് AV of S വാല്യൂ കിട്ടും. നിങ്ങൾക്ക് AV of S വാല്യൂ എന്ന് പറയുന്നത് -2.1 എന്ന് കിട്ടും. അന്നേരം ഗെയിൻ കൺസിഡറിങ് സോഴ്സ് റെസിസ്റ്റൻസ് AV of S എന്ന് പറയുന്നത് നിങ്ങൾക്ക് -2.1 എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. അന്നേരം ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ RO എന്ന് പറയുന്നത് നമുക്ക് എഴുതാം, RO = RC || RO + RE-. RC || RO + RE-. ഓക്കെ, അന്നേരം ഇവിടെ RO എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം, ഇവിടെ നമ്മുടെ സ്മാൾ RO എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടില്ല അല്ലേ, നോട്ട് ഗിവൺ. ഇവിടെ സ്മാൾ RO എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടില്ല. പിന്നെ ഈ RO എന്ന് പറയുന്ന വാല്യൂ, സാധാരണ ഈ RO എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് വെരി ലാർജ് വാല്യൂ ആണ്. നമ്മളവിടെ അനാലിസിസ് ചെയ്ത സമയത്ത് ഈ RO നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. അന്നേരം ഈ RO + RE- എന്ന് പറയുന്നതും എന്താണ്, വെരി ലാർജ് വാല്യൂ ആണ്. അന്നേരം ഇതിൻ്റെ പാരലൽ കോമ്പിനേഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ടേം നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്ററിൻ്റെ പാരലൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് 1/R eq എന്ന് പറയുന്നത് 1/R1 + 1/R2 ആണ്. ഇതിൽ ഈ ഒരു R2 എന്ന് പറയുന്നത് വെരി ലാർജ് വാല്യൂ ആണെങ്കിൽ 1/R2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി = 0 ആയിരിക്കും. അന്നേരം R eq എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, R1 ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അന്നേരം ഇവിടെ RO എന്ന് പറയുന്നത് തന്നിട്ടില്ല, നോട്ട് ഗിവൺ. ഓക്കെ, സോ RO എന്ന് പറയുന്നത് ഒരു വെരി ലാർജ് വാല്യൂ ആണ് സാധാരണ കേസിൽ. അതുകൊണ്ട് നമുക്ക് ഈ RO + RE- എന്ന് പറയുന്നതും വെരി ലാർജ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം, RO = എന്തെന്ന് എഴുതാം, RC എന്ന് എഴുതാം. അന്നേരം RC വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനകത്തുണ്ട്, എത്രയാണ്, 5 kΩ ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് എടുക്കാം, 5 kΩ എന്ന് എടുക്കാം. അടുത്ത നാലാമത് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് AI ആണ്. AI എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഗെയിൻ. കറണ്ട് ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് AV × RI / RL ആണ് അല്ലേ, AV × RI / RL ആണ്. സോ ഇവിടുത്തെ AV എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എന്താണ്, -2.1 × RI എന്ന് പറയുന്നത്, ഇവിടുത്തെ RI വാല്യൂ എന്ന് പറയുന്നത് 7.82 kΩ, 8 × 10³, 82 kΩ ഡിവൈഡഡ് ബൈ RL. RL എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനകത്ത് RL തരാത്തത് കൊണ്ട് നമ്മുടെ എന്ത് തന്നെയാണ് RL ആയിട്ട് ആക്ട് ചെയ്യുന്നത്, കളക്ടർ റെസിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ ലോഡ് റെസിസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് കളക്ടർ റെസിസ്റ്ററിൻ്റെ വാല്യൂ അവിടെ RLന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ കളക്ടർ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 kΩ ആണ്. അതുകൊണ്ട് 5 × 10³ എന്ന്. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ -7.5 എന്ന് കിട്ടും. സോ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് -7.5 കിട്ടി, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 5 kΩ എന്ന് കിട്ടി, അതേപോലെ വോൾട്ടേജ് ഗെയിൻ AV of S എന്ന് പറയുന്നത് -2.1 എന്ന് കിട്ടി, AV എന്ന് പറയുന്നത് -4.7979 എന്ന് കിട്ടി, കൂടാതെ നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 7.82 kΩ എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതാ ഇവിടെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഇതായിരിക്കും, HIE എന്നാണ് തന്നിരിക്കുന്നത്. അന്നേരം HIE എന്ന് പറയുന്നത് ഹൈബ്രിഡ് മോഡലിലെ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്.
ഒരു എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, അത് ഏതിന് സെയിം തന്നെയായിരിക്കും? ആർ പൈക്ക് സെയിം തന്നെയായിരിക്കും. ഞാൻ നേരത്തെ വേറെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു, ഇനി ചിലപ്പോൾ ചില ക്വസ്റ്റ്യനകത്ത് ഈ എച്ച് ഐ എക്ക് പകരം ചിലപ്പോൾ എച്ച് ഒ ഇ തരാം, എച്ച് ഒ ഇ തരാം. അപ്പം എച്ച് എച്ച് ഒ ഇ തന്നു കഴിഞ്ഞാൽ ഓർക്കുക, എച്ച് ഒ ഇ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഔട്ട്പുട്ട് അഡ്മിറ്റൻസിൻ്റെ ഇക്വേഷനാണ് എച്ച് ഒ ഇ എന്ന് പറയുന്നത്. അന്നേരം എച്ച് ഒ ഇ ആണ് തരുന്നതെങ്കിൽ ഈ കാര്യം ഓർക്കുക, എച്ച് ഒ ഇ എന്ന് പറയുന്നത് 1/RO ആണ്, അല്ലെങ്കിൽ RO ഇസ് ഈക്വൽ ടു എന്താണ്, 1/HOE ആണ്. അന്നേരം എച്ച് ഒ ഇ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, RO കണ്ടുപിടിക്കണം, എന്നിട്ട് അനാലിസിസ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യണം. ഓക്കെ, സോ അത് അതുകൂടാതെ ചിലതിനകത്ത് RE തരാം, അല്ലെങ്കിൽ എന്താണ് RE തരാം, RE തന്നിട്ട് RPI കാണാനോ, അല്ലെങ്കിൽ RPI തന്നിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് RE വാല്യൂ കണ്ടുപിടിക്കാൻ ചിലപ്പം ചോദിക്കും. അന്നേരം RE RPI തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം, അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. RPI ഈസ് ഈക്വൽ ടു β+1 × RE. RPI ഈസ് ഈക്വൽ ടു എന്താണ്, β+1 RE. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു ലെക്ചർ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സുമായി കാണാം. See you.